أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الله بنا ستم الشاسي لا يا أدمر ودما ستم جيوانا كيرا سوتي جوانا جيبي كوانا أدل كوانا دنيا من آخرة جن بجايا كرا سما كوانا آجما يأنون نقل أولون تنون مبدشكم وصية شيء الله سبحانه وتعالى ദുനിയാവിൽ നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതം വളരെ ചെറുതാണ് വളരെ ചെറുതാണ് പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും ഒരുപാട് പ്രാവശ്യം അടിയാറുകളെ ഓർമ്മപ്പെടുത്തപ്പെട്ട ഒരു വലിയ സംഗതിയാണ് വലിയ ഒരു വിഷയമായി പരിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യമാണ് വളരെ ചെറിയ ജീവിതമേ മനുഷ്യന് ദുനിയാവിൽ നൽകപ്പെട്ടിട്ടുള്ളൂ പക്ഷെ ആ ചുരുങ്ങിയ കാലം കൊണ്ട് മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒരിക്കലും തീരാത്ത ആഗ്രഹമാണ്
അവസാനമില്ലാത്ത ആഖിറ, എന്ന് തീരുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത വളരെ ചെറിയ കാലം കൊണ്ട് ഉണ്ടാക്കേണ്ടത് ഒരിക്കലും തീരില്ല എന്ന് ഉറപ്പുള്ള ആഖിറ. ആഖിറമാണ് ഏറ്റവും നല്ലതും അതാണ് എന്നെന്നും ബാക്കിയാവുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആനിൽ ദുനിയാവിനെ സംബന്ധിച്ചും ദുനിയാവിൽ ജീവിക്കുന്ന അടിമകൾക്കുള്ള നിർദ്ദേശമായും അല്ലാഹു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, വദരിബ ലഹും മസല ഹയാത്തി ദുനിയ, നബിയെ എന്റെ അടിമകൾക്ക് അന്ന് ദുനിയാവിന്റെ ഒരു ഉപമ പറഞ്ഞു കൊടുക്കും. കാരണം ദുനിയാവിൽ എന്റെ അടിമകൾ മതിമറന്ന് ജീവിച്ചു പോണ്ട, വരാതിരിക്കുന്ന ഒരിക്കലും തീരാത്ത ആഖിറം എന്ന ലക്ഷ്യത്തെ സംബന്ധിച്ചുള്ള ബോധം അവർക്ക് ഇല്ലാതായി പോകണ്ട, ദുനിയാവിന്റെ രസങ്ങളിൽ കെട്ടിപ്പിണഞ്ഞ് കിടന്ന് ആഖിറം എന്ന സത്യത്തെ അവർ വിസ്മരിച്ചു പോകണ്ട. അതുകൊണ്ട് ദുനിയാവിന്റെ ഒരു ഉപമ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. ആകാശത്തിൽ നിന്നും നാം ഇറക്കുന്ന ഒരു മഴത്തുള്ളി, ഒരു വെള്ളത്തുള്ളി പോലെയാണ് ഈ ദുനിയാവ്. അത് ഭൂമിയിൽ വന്ന് പതിക്കുന്ന നേരം ഭൂമിയുടെ ഉള്ളറകളിൽ നിന്ന് ചെടികളും പുല്ലുകളും മുളച്ച് പുറത്തേക്ക് വരും. അത് വളർന്നു വലുതായി നിവിധമാവും, അതിന് പച്ചപ്പുണ്ടാവും, മനോഹാരിതയുണ്ടാവും, അത് കാണാനും അത് ആസ്വദിക്കാനും മനുഷ്യ മനസ്സുകൾക്ക് രസമുണ്ടാവും. പക്ഷെ ഒരു ദിവസം വെയിലേറ്റ് ആ പച്ചപ്പ് കരിഞ്ഞുടങ്ങി ഇല്ലാതെയാകും. അത് ഉണങ്ങിയ വെറും വൈക്കോല് പോലെ ഉണങ്ങിയ ഇലകളായി കരിഞ്ഞ വസ്തുവായി മാറും. വേര് ഭൂമിയിൽ ഉറച്ച വലിയ നിബിഡ മരമായിരുന്ന ആ വൃക്ഷങ്ങള് കാറ്റ് വരുമ്പോൾ പറന്നു പോകുന്നത്രയും ലോലമായ വസ്തുവായി മാറും. കാറ്റുകൾ അതിനെ പറത്തി കൊണ്ടുപോകുന്നു. അത്രയുള്ളൂ ഈ ദുനിയാവ്. രസങ്ങളിൽ മുഴുകിയിരിക്കുന്ന നേരം അത് എന്തൊക്കെയോ ആണെന്ന് എന്റെ അടിമകൾ വിചാരിക്കും. അതിലെനിക്ക് എന്തൊക്കെയോ നേടാനുണ്ട് എന്ന് അവൻ വെറുതെ ധരിക്കും. അതൊന്നുമല്ല, പൊടുന്നനെ പെട്ടെന്നൊരു സെക്കൻഡിൽ നഷ്ടപ്പെട്ടു പോകുന്നത് മാത്രമാണ് ഈ ദുനിയാവ്. ആഖിറം ഒരിക്കലും നഷ്ടപ്പെടാത്തതാണ്. ഖുർആനിന്റെ ഉപമയ നമ്മൾ പറയുന്ന വാക്കുകളല്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പിന്നെയും ആവർത്തിച്ചു, നബിയെ പറഞ്ഞു കൊടുക്കേണ്ട അടിമകൾക്ക്, ഫലാ തഗുറന്നകുമുൽ ഹയാത്തു ദുനിയാ, ദുനിയാവിലെ ഈ ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, ഉടമസ്ഥനായ അള്ളാഹുവിൽ നിന്ന് അടിമകളെ ഏതൊക്കെ കാര്യങ്ങൾ വഞ്ചിച്ചു കളയുമോ അതെന്താണെന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ അടിമ ജീവിക്കട്ടെ, അവൻ വഞ്ചിതനായിക്കൂടാ. എന്റെ അടിമ ദുനിയാവിന്റെ ചതിയിൽ പെട്ടുകൂടാ, ദുനിയാവിൽ അവന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുക എന്നല്ലാതെ ലക്ഷ്യത്തിലെത്താനുള്ള മാർഗങ്ങൾ അവൻ ഉണ്ടാക്കട്ടെ, ദുനിയാവിൽ വഞ്ചിതരായി പോകണ്ട എന്ന് പറഞ്ഞേക്ക് നബിയെ. മാത്രമല്ല അല്ലാഹു ചോദിച്ചു പരിശുദ്ധ ഖുർആനിൽ, യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബിറബ്ബികൽ കരീം, ഏ ജനങ്ങളെ, ഏ അടിയാറുകളെ, ഇത്രയും മാന്യനായ നീ എത്ര വലിയ കുരുത്തക്കേട് കാണിച്ചാലും പോട്ടെ എന്ന് വെട്ടി വിറ്റിവീഴ്ചകൾ ചെയ്ത് നിന്നെ പിന്നെയും ദുനിയാവിൽ ജീവിക്കാൻ അനുവദിക്കുന്ന ആ കരീമായ റബ്ബിൽ നിന്ന് നിന്നെ വഞ്ചിച്ച വസ്തു എന്താണ് അടിയാറുകളെ? അള്ളാന്റെ ചോദ്യം, എങ്ങനെയാ നിങ്ങൾ വഞ്ചിതരായത്? നിങ്ങൾ എങ്ങനെ എന്നെ മറന്നു പോയത്? നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ള ലക്ഷ്യപാതയെ നിങ്ങൾ എങ്ങനെയാ വിസ്മരിച്ചു പോയത്? ആഖിറം എന്ന പച്ചയായ പരമ യാഥാർത്ഥ്യത്തെ വിസ്മരിച്ച് ദുനിയാവിന്റെ ജീവിതത്തിന് നിങ്ങൾ രസം കണ്ടെത്തിയത് എങ്ങനെയാ അടിയാറുകളെ? ആരാ നിന്നെ ചതിച്ചത്? ആരാ നിന്നെ വഞ്ചിച്ചത്? അതുകൊണ്ടാണ് പണ്ടൊരു കവി പാടിയത്, ഹിയ ദുനിയ അഖല്ലു മിനൽ ഖലീലി വആശിഖുഹ അദല്ലു മിനൽ ദലീലി, ഈ ദുനിയാവ് കുറഞ്ഞതിൽ ഏറ്റവും കുറഞ്ഞതാണ്,
ആ ദുനിയാവിനെ പ്രേമിക്കുന്നവൻ നിന്ദ്യരായവരിൽ ഏറ്റവും വലിയ നിന്ദ്യനാണ്. അതൊരു സത്യമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കാന ഹമ്മുഹു അൽ ആഖിറ, ആരുടെയെങ്കിലും ഹമ്മ് ആഖിറമായ, ആരുടെയെങ്കിലും മനസ്സിന്റെ ആധി ആഖിറമായ, ഓരോ സെക്കൻഡിലുമുള്ള അവന്റെ ചിന്ത ആഖിറമായ, വെട്ടി വിരിഞ്ഞ് ശിഥിലമായി കിടക്കുന്ന ദുനിയാവിനെ ഉടമസ്ഥൻ അവന്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടിക്കൊടുക്കും. അവന്റെ വഴികൾ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. ആഖിറത്തിനെ സുതാര്യമാക്കാനുള്ള വഴികളെ അല്ലാഹു അടിമക്ക് തുറന്നു കൊടുക്കും. ശരിയാ, പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആവർത്തിച്ച് ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചത് ദുനിയാവിന്റെ നാശവും ആഖിറത്തിന്റെ വലുപ്പവും തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസം മുന്നോട്ട് പോകുന്നതും അത്ഭുതമാണ്. ഓരോ രാവും പകലും ഉടമസ്ഥന്റെ ദൃഷ്ടാന്തമാണ്. അല്ലൈലു വന്നഹാർ ആയതാനി മിൻ ആയത്തില്ലാഹി തആല, സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും രാപ്പകലുകൾ മാറി മാറി വരുന്നതും അല്ലാഹുവിന്റെ ആയത്തുകളിൽപ്പെട്ട ഒരു ആയത്ത ബുദ്ധിയുള്ളവന് മനസ്സിലാക്കാൻ. എന്തുകൊണ്ടറിയോ? ഓരോ രാവും പകലും മാറി മറയുമ്പോൾ വിദൂരത്തുള്ള പലതും മടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പുതുമയുള്ള ഓരോ വസ്തുക്കളെയും അത് പഴയതാക്കിക്കൊണ്ടിരിക്കുകയാണ്. വാഗ്ദാനം ചെയ്യപ്പെട്ട, താക്കീത് ചെയ്യപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ രാവും പകലും കഴിയുമ്പോൾ. പക്ഷെ നമ്മൾ വിസ്മൃതിയിലാണ്, നമ്മൾ മറവിയിലാണ്, നമ്മൾ ഉറക്കത്തിലാണ്, മറവിയിലാണ്, അശ്രദ്ധയിലാണ് എന്നത് ഒരു പാഴ്വാക്കല്ല പ്രിയപ്പെട്ട സമുദായങ്ങളെ. പാഴ്വാക്കല്ല, ഒരു ആലങ്കാരിക പ്രയോഗമല്ല, ഉടമസ്ഥനായ അല്ലാഹുവിന്റെ പ്രസ്താവനയാണ്. മനുഷ്യർക്ക് അവന്റെ വിചാരണ വളരെ അടുത്തിരിക്കുകയാണ്. പക്ഷെ അവർ അവരുടെ അശ്രദ്ധയിൽ ആണ്ട് പൂണ്ട് കിടക്കുകയാണ്. ഖുർആന്റെ വാക്യം, ഖുർആന്റെ വാക്യം. ഒരുപക്ഷേ വർത്തമാന കാലത്തെ മുസൽമാന്റെ ജീവിത വ്യവസ്ഥകൾ തെളിയിക്കുന്നതും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും അല്ലാഹുവിന്റെ ഈ ആയത്തിനെ തന്നെയാണ്. വിസ്മൃതിയിലാണ്, അശ്രദ്ധയിലാണ്, ഖബറുമായി കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. മലക്കുൽ മൗത്തിന്റെ പിടുത്തം കൂടുതൽ അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ട് പിറകെ നിന്ന് അടുത്ത ഏതോ ഒരു സെക്കൻഡിൽ പിടികൂടുകയും ഈ ശരീരം മയ്യത്തായി പോകുകയും ചെയ്യുമെന്ന് പല ആവർത്തി പിറകിൽ നിന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കുന്നില്ല, ആലോചന ഇല്ലായ്മയാണ്. ഒരുപക്ഷേ ആ ഒരു ഓർമ്മയില്ലായ്മയാണ് മുസ്ലിം ഉമ്മത്തിനെ പലപ്പോഴും അനുവദനീയമല്ലാത്ത ആഘോഷങ്ങളിലേക്ക് തള്ളിവിടുന്നത്. അശ്രദ്ധയാണ്, അറിയായിട്ടല്ല. ആഹ്റമില്ലാതെ വിശ്വസിക്കുന്നുണ്ടോ മുസ്ലിമീങ്ങൾ? അറിയാത്ത ആരെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടോ? മലക്കുൽ മൗത്ത് പിറകിലുണ്ടെന്ന് അറിയാത്ത മുസ്ലിമാരുണ്ടോ? ഏതോ ഒരു സെക്കൻഡിൽ പൊടുന്നനെയായിരിക്കും ഞാൻ മയ്യത്താവുക, എന്റെ സർവരസങ്ങളും തകർന്ന് തരിപ്പണമാവുക എന്ന യാഥാർത്ഥ്യത്തിന്റെ ബോധമില്ലാത്ത ആരുണ്ട് ദുനിയാവിൽ? ആരുമില്ല. പക്ഷെ അതുകൊണ്ടാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്, ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഗഫലത്തായതുകൊണ്ടാണ്. ജീവിതത്തിൽ നിന്ന് ഒരു വർഷക്കാലൻ കൊഴിഞ്ഞു പോയിരിക്കുന്നു. ഞാൻ ഒന്നുകൂടി ഖബറുമായിട്ട് അടുത്തിരിക്കുന്നു. മരണമെന്ന സത്യത്തിനോട് ഒരിക്കൽ കൂടി ഞാൻ ഇത് അടുത്തിരിക്കുകയാൽ ഈ പരമ യാഥാർത്ഥ്യത്തിന്റെ ബോധമുള്ളവൻ കേക്ക് മുറിച്ച് ബിരിയാണി വെച്ച് സന്തോഷിക്കാന്ന് പറഞ്ഞാൽ അത് മഠയത്തരമാണ്, പൊട്ടത്തരമാണ്. അത് മുസ്ലിം സാധിക്കൂല, അവിടെ ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഒരു മുസൽമാനെ സാധിക്കൂല, തെളിവ് വരുത്തിയിട്ട് കാര്യമില്ല, വാക്ചാല്യത്തോടെ ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല, വരികൾക്കിടയിൽ നിന്ന് ന്യായങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചിട്ട് അർത്ഥമില്ല. ജീവിതത്തിന്റെ ഒരു വർഷക്കാലം കൊഴിഞ്ഞു പോകുമ്പോൾ ഞാൻ ഒന്നുകൂടി ഖബറിലേക്ക് അടുത്തിരിക്കുന്നു എന്ന സത്യമാ മനസ്സിനോട് പറഞ്ഞു കൊടുക്കേണ്ടത്. കേക്ക് മുറിച്ച് പല്ലടിച്ച് പൊട്ടിച്ചിരിക്കുന്ന പൊട്ടന്മാരാവരുന്ന ഒരു കൊല്ലം കഴിയാണ്, ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു കൊല്ലം. സാമ്പത്തിക നഷ്ടം വന്നു,
തിരിച്ചു പിടിക്കാം, അധ്വാനിച്ചാൽ മതി. വേറെന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി, കുറച്ചും കൂടി ഒന്ന് അധ്വാനിച്ചാൽ മതി. കുറച്ച് ബുദ്ധിയോ സമയോ ആരോഗ്യമോ ചെലവഴിച്ചാൽ മതി. ആയുസിന്റെ ഒരു വർഷക്കാലം പോയത് പോയതാ, തിരിച്ചു വരില്ല പ്രിയപ്പെട്ടവരെ. കോടിക്കണക്കിന് രൂപയുടെ നോട്ട് കെട്ടുകൾ കൊടുത്തു വെച്ചാലും ദുനിയാവിലൊരു മഖ്ലൂഖിനും ഒരു സെക്കൻഡ് നേരം തിരിച്ചു തരാൻ ഈ ജീവിതത്തിന്റെ സാധ്യമല്ല. ഇത് തിരിച്ചറിഞ്ഞ മുസ്ലിം കേക്കും മുറിച്ചിട്ടും പല്ലളിക്കുന്ന വോട്ടനാവൂല. ഒരു കൊല്ലം കഴിയുമ്പോ മറിച്ച് പള്ളി മിഹ്റാബിന്റെ ഉള്ളകത്ത് വന്നിട്ട് കരയും. അവൻ പാതിരാത്രി ഉടമസ്ഥന്റെ ദർബാറിലേക്ക് കൈകൾ നീട്ടിയിട്ട് യാചിക്കും, ഏ അല്ലാ, നീ തന്ന ഔദാര്യമായ ജീവിതത്തിൽ നിന്ന് ഒരു വർഷക്കാലം കൂടി കൊടിഞ്ഞു പോയിരിക്കുകയാൽ എനിക്ക് നഷ്ടമായിരിക്കുകയാൽ നാളെ നിന്റെ കോടതിയില്ല ഒരു വർഷക്കാലം ചോദ്യം ചെയ്യപ്പെട്ടാൽ ഞാൻ എന്തുത്തരം പറയുമെന്ന വളരെ കടുപ്പപ്പെട്ട ചോദ്യം മനസ്സിനോട് ചോദിക്കും ഓരോ ബർത്ത്ഡേ തന്നു. അവിടെ മുസ്ലിനോട് ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയാം. അതേപോലെയാണ് ജനുവരി 1 അല്ലെങ്കിൽ ഡിസംബർ 30 31 രാത്രി 12 പൊട്ടന്മാരല്ലാതെ ആഘോഷിക്കൂല, തോന്നിവാസികളല്ലാതെ വെടിക്കം പൊട്ടിച്ച് ആഘോഷിക്കൂല. 12 കാത്തി കത്തി കിടക്കുന്ന മുസ്ലിം യുവത്വത്തിന്റെ ബുദ്ധി നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ജൂതപ്പരിശകൾ ഉണ്ടാക്കിയെടുത്ത ആഘോഷങ്ങളെ നെഞ്ചിലേറ്റുന്ന മുസ്ലിം യുവതക്ക് സംഭവിക്കുന്നത് യാഥാർത്ഥ്യം മറന്നു പോവുകയാ. മരണമെന്ന സത്യത്തെ, ആഹ്റമെന്ന യാഥാർത്ഥ്യത്തിനെ, ഉടമസ്ഥന്റെ വിചാരണക്കുള്ള പരമോന്നത കോടതിയെ, അത് ഞാൻ മറന്നു പോകുന്നു. എങ്ങനെയാ പ്രിയപ്പെട്ട യുവാക്കളെ പാതിരാത്രി 12 ബോക്സ് കെട്ടി പാട്ട് വെച്ച് സംഗീതം വെച്ച് ന്യൂ ഇയർ ആഘോഷിക്കുക മുസൽമാൻ സാധിക്കൂല. രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഖാലിഫുന്റെ ഹൂദവൻ നസാറ ആ പരിപാടി നമുക്ക് പഠിപ്പിച്ചത് ജൂതന്മാരാണ്. അത് ലോകത്തിന് കാണിച്ച ജൂത നസാറക്കളാണ്. അവരോട് എതിരാവാൻ എന്റെ പ്രിയപ്പെട്ട നേതാവിന്റെ കൽപ്പനയുണ്ട്. നിങ്ങളറിയോ തങ്ങളും അതീനത്തെത്തി, അങ്ങ് ജൂതന്മാർക്ക് നോമ്പാണ്. തങ്ങൾ ചോദിച്ചു, എന്താ ഇന്ന് നോമ്പ്? ഇന്ന് മൂസനബിയെ ഫിറഔന്റെ പട്ടാളത്തിൽ നിന്നും ഫിറഔനിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ് മുഹറം 10. അതിന്റെ നന്ദി സൂചകമായിട്ട് നമ്മൾ ഇന്ന് നോമ്പ് പിടിക്കും. ജൂതന്മാരുടെ മറുപടി നിങ്ങളെക്കാളും അധികം മൂസയുമായി ബന്ധമിരിക്കാ, അതുകൊണ്ട് ഞാനും അടുത്ത വർഷം നോമ്പെടുക്കും മുഹറം 10. ഉടനെ സഹാബാക്കൾ വന്നു, ദീനറിയുന്ന സഹാബാക്കൾ, കാര്യബോധമുള്ള സഹാബാക്കൾ, ആഹ്റമെന്ന പരമോന്നത കോടതിയെ പറ്റി ബോധമുള്ള സഹാബാക്കൾ ഉടനെ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അഥവാ നമ്മൾ മുഹറം 10 നോമ്പെടുത്താൽ നമ്മളും അവരും ഒരുപോലെയായില്ലേ? പിന്നെന്താ നമ്മുടെ തമ്മിൽ വ്യത്യാസം? അല്ലാഹു റസൂലിനെ കൊന്നുകളയാൻ വിഷം കൊടുത്ത ജൂതൻ, അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കൊല്ലനെ കുത്തി കരുവാരി തേച്ച് ഇന്നും തോന്നിവാസം കാണിക്കുന്ന ജൂതൻ, അവന് എതിരാവാൻ അല്ലാഹു റസൂലിന്റെ കൽപ്പനയാൽ സഹാബത്തിൽ നെഞ്ചിലേറ്റി ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഒരുപോലെയായി പോകൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഥവാ അടുത്ത കൊല്ലം എനിക്ക് ജീവനുണ്ടെങ്കിൽ മുഹറം 9 കൂടി നോമ്പെടുത്ത് 2 നോമ്പാക്കി ഞാൻ അവർക്ക് എതിരാകുമെന്ന്. ഒരു ഇബാദത്തിന്റെ കാര്യത്തിൽ കൂടി ജൂതന്മാർക്ക് എതിരാവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജീവിതം കൊണ്ട് നമുക്ക് തെളിയിച്ച് കാണിച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ന്യൂ ഇയർ ആഘോഷം നമ്മുടെ ജൂതനെ പൊട്ടിച്ചിരിപ്പിക്കലാണ്. അതെ, അവര് ചിരിച്ചിട്ടുണ്ട്. ജൂതന്മാര് മറകൾക്ക് പിറകിലിരുന്ന് ചിരിച്ചിട്ടുണ്ട്, സഹാബത്തിനെ കണ്ട് കാണിച്ച് ചൂണ്ടിക്കാണിച്ച്. എപ്പോഴറിയോ? റായിന എന്ന പദപ്രയോഗം സഹാബത്ത് നടത്തിയപ്പോൾ. ഖുർആനിലൊന്നും അല്ലാഹു പറഞ്ഞു വരുന്നല്ല, ഖുർആൻ മരിച്ച വീട്ടിൽ ഓടിത്തീർക്കാനുള്ള കിതാബല്ല, മോചാര വിളിച്ച് 70,000 ഖത്തം മോദി ഖബറിലേക്ക് പാഴ്സലാക്കാനുള്ളതല്ല, ഈ ഉമ്മത്തിന് ദീൻ പഠിക്കാനുള്ളതാ, ആദർശം പഠിക്കാനുള്ളതാ, അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ രാജപാത തിരിച്ചറിയാനുള്ളതാണ് ഈ കിതാബ്. തലമ വെക്കാനുള്ളതല്ല, നെഞ്ചത്ത് വെക്കാൻ, മുത്തേറ്റ് ബഹുമാനിക്കാനുള്ളതല്ല, പഠിച്ച് ജീവിച്ചിട്ട് ആദരിക്കാൻ അതിനായി കിതാബ്.
സഹാബാക്കൾ പറഞ്ഞു, യാ റസൂലുള്ളാ റായിന, നമ്മളൊന്ന് പരിഗണിക്കണേ എന്നെ സഹാബത്തായും ആ വാക്കിനർത്ഥം മനസ്സിലാക്കിയിട്ടുള്ളൂ. പക്ഷേ ജൂതന്മാരുടെ ഭാഷയിൽ അത് ദ്വയാർത്ഥമുള്ള പദമാണ്. അതിന് രണ്ടർത്ഥമുണ്ട്. സഹാബാക്കൾ അള്ളാഹു റസൂലിനെ വിളിച്ചിട്ട് റായിന എന്ന് പറയുമ്പം ജൂതന്മാര് പിറകിൽ നിന്ന് ചിരിക്കും, പല്ലടിക്കും. കണ്ടോ, മുഹമ്മദിന്റെ മുഹമ്മദിന്റെ അനുയായികൾ തന്നെ കളിയാക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞ് ചിരിക്കും. പാപം ഈ സഹാബാക്കൾക്ക് ഇതിന്റെ ദ്വയാർത്ഥം അറിയില്ല, രണ്ടർത്ഥമുള്ള പദമാണെന്നറിയില്ല. ഒന്ന് മലക്കി ജിബ്രീൽ ഉടമസ്ഥനായ അല്ലാഹുവിന്റെ വഹിയുമായി സന്ദേശവുമായി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിനോട്, നബിയേ അങ്ങയുടെ സഹാബത്തിന് ഓതിക്കൊടുക്ക്, ജൂത പലിശകളെ പല്ലടിക്കാൻ സമ്മതിക്കരുത്. സത്യവിശ്വാസികളെ, നിങ്ങൾ റായിന എന്ന പദമിന് പ്രയോഗിച്ചു പോവരുത്. അറബി ഗ്രാമർ പ്രകാരം നഹിയന്റെ സീഗയാ, നിരോധനാജ്ഞയാ, ചെയ്യരുത് എന്ന കൽപ്പനയാ. നിങ്ങൾ റായിന എന്ന് പറയരുത്. ഒന്നുർനാന്നോ അല്ലെങ്കിൽ വസ്മാവുന്നോ എന്തെങ്കിലും പറഞ്ഞോടി റായിന എന്നുള്ള പദം പ്രയോഗിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അതിമുസ്ലിം ഉമ്മത്തിന്റെ നാവിലൂടെ പുറത്തേക്ക് വരുമ്പോ പിറകിൽ നിന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അതിന് വകവെച്ചു കൊടുത്തുകൂടാ മുസൽമാൻ ന്യൂ ഇയറിന്റെ ജൂത പലിശ ഉണ്ടാക്കിയ ആഘോഷ പരിപാടികൾക്ക് മുസ്ലിം ഉമ്മത്തിന്റെ ഒരു 5 പൈസന്റെ നേരം ഉണ്ടായിക്കൂടാ. ഉണ്ടായാൽ ജൂതൻ ജയിക്കും, മുസ്ലിം ഉമ്മത്ത് തോക്കും. ഇല്ലറിയപ്പെട്ടവരെ എങ്ങനെയാ സന്തോഷിക്കാം? ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ആഘോഷമുണ്ട്. ഇവിടെ മുസ്ലിം ഉമ്മത്തിന് 3 കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ജനുവരി 1 December 31 രാത്രി പാതിരാകുമ്പോൾ മുസ്ലിമീങ്ങൾ നിസ്കാരപ്പായയിൽ 3 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതാണ് ഈ ഉമ്മത്ത് ചെയ്യേണ്ടത്. പാതിരാക്ക് പടക്കം പൊട്ടിക്കലല്ല, ക്ലബുകളിലോ വായനശാലകളിലോ കൂട്ടം കൂടിയിരുന്ന് പാട്ടുപാടലല്ല, ദീനുൽ ഇസ്ലാമിനെ കരിവാരിത്തേക്കലല്ല. ബോധമുള്ള മുസ്ലിം നിസ്കാരപ്പായയിൽ നിന്ന് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാസിബു ഖബ്ല അൻ തുഹാസബു. ഭയങ്കരമായ വാക്ക്. ഹാസിബു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ വിചാരണ ചെയ്യുക. ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ മുമ്പ്. ഒരു ഹിസാബ് വരാതിരിക്കുന്നു. ആണപ്പൈ തീർത്തുകൊണ്ടുള്ള ഹിസാബ്. അള്ളാഹു എന്തെങ്കിലും മറക്കുന്നു തോന്നുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? അള്ളാഹു എന്തെങ്കിലും കാണാതിരുന്നിട്ടുണ്ടോ? അള്ളാഹു എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? വല്ലാഹി സുമ്മ വല്ലാഹി, ഉടമസ്ഥന്റെ നോട്ടത്തിൽ നിന്നാരും മറയിലല്ല, ഒരാളെയും അള്ളാഹു കാണാതിരിക്കുന്നില്ല. അയഹ്സബു അല്ലം യറഹു അഹദ്, നബിയെ അവൻ വിചാരിക്കുന്നുണ്ടോ അവനെ ആരും കാണുന്നില്ല? അവന്റെ ഓരോ സെക്കൻഡുകൾ ഉറക്കവും ഉണർച്ചയും ഓരോ ചലനങ്ങളും നാം വീക്ഷിക്കുന്നുണ്ട്. നബിയെ, ഞാൻ എന്റെ അടിമക്ക് റഖീബ, അവന്റെ പിറകിൽ നിന്ന് കൃത്യമായി നോക്കുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. അതൊന്നും ആരും കാണുന്നില്ല എന്ന് വിചാരിക്കണ്ട, അള്ളാഹുവിന്റെ കട്ടുകെടുത്ത താക്കീതാണ്. ഹാസിബു, ഈ പ്രസംഗിക്കുന്ന ഞാനടക്കം നമ്മളെ വിചാരണ ചെയ്യണം. ഒരു കൊല്ലം എങ്ങനെയാ പോയത്? അള്ളാഹിന്റെ ഇഷ്ടത്തിലാണോ അതല്ല അള്ളാഹിനെ വെറുപ്പിച്ചിട്ടാണോ? എണ്ണി വച്ചാൽ നന്മകൾ എത്ര എണ്ണി വെക്കാനുണ്ടാവും, തിന്മകൾ എത്ര എണ്ണം കൂട്ടം കൂട്ടാനുണ്ടാവും. ഹിസാബ് ചെയ്യണം. وإن كان مثقال حبة من خردل أتينا بها وكفى بنا حاسبين. قرآن ഈ പ്രസംഗിക്കുന്ന എന്നെയും എന്റെ ഈ മുസ്ലിം ഉമ്മത്തിനെയും ഉണർത്താനുള്ള ഉടമസ്ഥന്റെ കിതാബിന്റെ വരികളാണ്. 5 നാളിൽ നീതിയുക്തമായ ത്രാസുകൾ നാം സ്ഥാപിച്ചിട്ടുണ്ട് നബിയെ, നീതിപൂർണമായ ത്രാസുകൾ.
അവിടെ ഒരാളും അക്രമിക്കപ്പെടൂല, ചെയ്യാത്തതാരുടെ മേലിലും മടിച്ചേൽപ്പിക്കപ്പെടൂല, ചെയ്തതിൽ ആരിൽ നിന്നും പറിച്ചറിയുകയും ഇല്ല. കൃത്യമായി എന്താണോ ചെയ്തത് അതവിടെ ഹാജരാക്കപ്പെടും. വൈകാല മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, അതൊരു കടുകുമണിയോളം തൂക്കമുള്ള കാര്യമാണെങ്കിലും ശരി, അതൈനാ ബിഹാ, നാം അതവിടെ കൊണ്ടുവരിക തന്നെ ചെയ്യും നബിയേ. നമ്മൾ എന്ത് ചെയ്യും പ്രിയപ്പെട്ടവരെ? മിമ്പറിന്റെ മുകളിൽ നിൽക്കുന്ന ഖതീബായ ഞാനെന്ത് ചെയ്യും? എന്നെ കേൾക്കുന്ന ഈ മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യും? അതൈനാ ബിഹാ, ഒരു കടുകുമണിയോളം ഉള്ളതും ഞാൻ അവിടെ കൊണ്ടുവരും. ഒരു കണ്ണിന്റെ കട്ടുനോട്ടം, കണ്ണിന്റെ ഒരു കട്ടുനോട്ടം, മനസ്സിന്റെ ഉള്ളിൽ എന്തോ തോന്നിയത് അതുവരെ ഞാൻ ഹാജരാക്കും. എന്ത് ചെയ്യും അടിമകൾ? ഹാസിബു ഹാസിബു, സ്വന്തത്തെ വിചാരണ ചെയ്യണം. ഒരു കൊല്ലം കഴിയാൻ പോവാണ്, ആയുസ്സിൽ നിന്നൊരു കൊല്ലം ഇല്ലാണ്ടാവാൻ പോവാണ്. കഴിഞ്ഞ കൊല്ലം എങ്ങനെയായിരുന്നു? എനിക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? എൻ്റെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകാണ്ട് രക്ഷയില്ല, കൊണ്ടുപോവാതെ രക്ഷയില്ല. അല്ലാഹു ദുനിയാവിൽ റഹ്മാന, ആഖിറത്തിൽ അല്ലാഹു റഹീമ. അടിമകൾ ചെയ്തതിന് കൃത്യമായി പ്രതിഫലം നൽകുന്നവൻ ദുനിയാവിലോ നോക്കൂല. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അനുസരിച്ചോട്ടെ, അനുസരിക്കാതിരിക്കട്ടെ, വഴിപ്പെടട്ടെ, വഴിപ്പെടാതിരിക്കട്ടെ. ശിർക്ക് ചെയ്തു, കുഫർ ചെയ്തു, നിഫാഖ് ചെയ്തു, തൗഹീദുണ്ട്, മുസ്ലിമാണ്, മുഅ്മിനാണ്, മുഹ്സിൻ ആരും ആവട്ടെ, എന്റെ അബിദ, അതാണ് ദുനിയാവ്, എന്റെ അബിദ, എന്റെ അടിമയാണ്. അല്ലാണ്ട് വേറെ അവന് കൊടുക്കാനുണ്ട്? അതുകൊണ്ട് അള്ളാഹു തരും ദുനിയാവിൽ. അതുകൊണ്ടാണ് ഒരുപാട് ഇങ്ങനെ ദുനിയാവ് കിട്ടുമ്പോ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, അള്ളാഹ് എന്നോട് വലിയ പീശ എന്നൊന്നും തോന്നിപ്പോവണ്ട. അവിടെ എനിക്ക് ഇഷ്ടം പോലെ വാരിപ്പോലെ അള്ളാഹു തരുന്നത്. അതെങ്ങനെ വാരി കോരി കൊടുക്കുമ്പോൾ പറയും, എന്നെ ഒരുപാട് ആദരിക്കുന്നുണ്ടല്ലോ, എന്നെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ടല്ലോ, എനിക്ക് ഇഷ്ടംപോലെ തരുന്നുണ്ടല്ലോ, അള്ളാഹ് എന്നെ വലിയ ഇഷ്ടമാണ്. റബ്ബി അക്രമനി, അള്ളാഹ് എന്നെ വല്ലാണ്ട് ബഹുമാനിച്ചു. തോന്നിപ്പോവണ്ട, ദുനിയാവാണ്, ആർക്കും കൊടുക്കും. അമേരിക്കക്കാരന് കൊടുക്കുന്നില്ലേ? മുസ്ലിം ഉമ്മത്തിനെ പിച്ച് ചീന്തുന്നവരല്ല കൊടുക്കുന്നില്ലേ? പിഞ്ചു പൈതങ്ങളെ പെടിപൊട്ടിച്ച് ബോംബ് പൊട്ടിച്ച് തകർക്കുന്നവന് അല്ല വാരി കോരി കൊടുക്കുന്നില്ലേ? ദുനിയാവിൽ അല്ല റഹ്മാനായത് കൊണ്ടാണ്. ആഖിറത്തിൽ അല്ലാഹു റഹീമാ, ഒരിക്കലും കൊടുക്കൂല. അനുസരിച്ചവനല്ലാതെ, അടിമപ്പെട്ടവനല്ലാതെ, വിധേയത്തെ വിനയാന്വിതനായി ജീവിച്ചവനല്ലാതെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചോദിക്കണം, എന്ത് ചെയ്തു ഒരു കൊല്ലം? നിങ്ങൾ തൂക്കപ്പെടുന്നതിന്റെ മുമ്പ് സ്വന്തം ഒന്ന് തൂക്കി നോക്കണം അമലുകളെ. ഇമാം ബുഖാരി റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നാളെ ആഖിറത്തിൽ മീസാനിൽ ത്രാസിൽ അള്ളാഹു മൂന്ന് കാര്യങ്ങളെയാ തൂക്കുക. ഒന്നുകിൽ നമ്മുടെ ചെയ്ത നന്മ തിന്മകളായ പ്രവർത്തനങ്ങളെ, അല്ലെങ്കിൽ അത് എഴുതി വെക്കുന്ന കിതാബിനെ, അതല്ലെങ്കിൽ അത് ചെയ്ത മനുഷ്യനെ. ഇത് മൂന്നും ഹദീസ് സഹീഹായി വന്നതാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മെലിഞ്ഞൊട്ടിയ ഒരു ഫഖീറാണ്, നന്ന് മെലിഞ്ഞ മനുഷ്യനാണ്. സഹാബാക്കൾ പറയുകയാണ്, ചിലപ്പം അദ്ദേഹം അറാഖ് പല്ലി തേക്കാറുള്ള മരക്കൊമ്പ് അത് പറിക്കാൻ അറാഖ് മരത്തിൻ്റെ മുകളിൽ മെലിഞ്ഞു കയറും, കൊമ്പിന്റെ മുകളിൽ നിൽക്കുമ്പോൾ കാറ്റടിക്കും. അപ്പൊ മരം ആടുമ്പോ മയിലോടൊപ്പം ഇവര് മസ്ഊദ് ഇങ്ങനെ ആടും, കാരണം അത്രയേ ഉള്ളൂ, ശരീരമില്ല. സഹാബാക്കൾ നോക്കിയിട്ട് ചിരിക്കും ഇബ്നു മസ്ഊദിന്റെ ആട്ടം. അള്ളാഹുവിന്റെ റസൂൽ പറയും, ചിരിക്കണ്ട, കാറ്റത്താടുന്ന ഇബ്നു മസ്ഊദിന്റെ ആ രണ്ട് കാലുകൾ നാളെ അള്ളാഹുവിന്റെ മീസാനിൽ ഉഹുദ് മലയേക്കാളും ഭാരമുള്ള കാലുകളാണ്. എന്തുകൊണ്ടറിയോ? അക്കാല് കൊണ്ട് അദ്ദേഹം ചെയ്ത അമലുകളുടെ ഫലം അത്രയുണ്ട്. ഒന്ന് തൂക്കി നോക്കി, നിസ്കരിച്ച നിസ്കാരത്തെ ഒന്ന് തൂക്കി നോക്ക്. പഞ്ചപുച്ചമടക്കി സാഷ്ടാംഗം നമിച്ച് നെറ്റിത്തള ഭൂമിയിൽ വെച്ച് അല്ലാഹുവിനോട് സുബ്ഹാന റബ്ബി അല്ല എന്ന് നാവ് പറഞ്ഞപ്പോഴും മനസ്സ് ദുനിയാവിൽ പരതുകയായിരുന്നില്ലേ? ചോദിച്ചോക്ക് മനസ്സിനോട്, എന്റെ നിസ്കാരത്തിൽ എത്ര ബലമുണ്ട്? ത്രാസിൽ വെച്ചാൽ തൂക്കം ഉണ്ടാവോ?
فمن ثقلت فأما من ثقلت موازينه فهو في عيشة راضية. توكم بماركل ننمك بهار الكوليان وتيش لا خوف عليهم ولا هم يحزنون بلا بيرد لا تنسل لا وتيش فرقة لك. وأما من خفت موازينه ആരുടെ എങ്കിലും തൂക്കം കുറഞ്ഞു പോയാൽ ഫഉമ്മുഹു ഹാവിയ അവന്റെ അഭയസ്ഥാനം ഹാവിയ എന്ന് പറയുന്ന സ്ഥലം. അല്ലാഹു ചോദിച്ചു വമാ അദ്രാക മാ ഹിയ നബിയെ നിങ്ങൾക്ക് അറിയോ ഹാവിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? നാറുൻ ഹാമിയ കത്തിച്ചു കളയുന്ന തീജ്വാലയാണത്. അവൻ അതിൽ പൊട്ടുപോകണ്ട. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. വിചാരണ ചെയ്യണം, തൂക്കി നോക്കണം. ഒരു വർഷം തികയുമ്പം കരയണം, ചോരത്തുള്ളികൾ കരയണം. തന്ന കഴിഞ്ഞൊരു വർഷം പാഴാക്കിയോ അതല്ല ഉപകാരപ്പെടുത്തിയോ എന്ന് സ്വയം ആലോചിച്ചിട്ട് അല്ലാഹു മനസ്സിലാക്കി ജീവിക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس أوصيكم وإياي ثانيا بتقوى الله. الله من ستي بشرسكلا يا أدمغلي جيبدة تندلا ميكلغلل كريمين دا فرماوتي الله من سوتكنا എന്ന എന്നോടും തുറന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മൂന്നാമതായി പറഞ്ഞ വാക്ക് എന്താ അറിയോ? വതസയ്യനു വതസയ്യനു, നിങ്ങൾ ഭംഗിയാക്കി. ഖബ്ല അൽ അർദ് അൽ അക്ബർ, ആ വലിയ പ്രദർശനം വരുന്നതിന്റെ മുമ്പ് നിങ്ങളുടെ അമലുകളെ തസ്ഹീൻ അലങ്കരിക്കും. ഒരു പ്രദർശനം വരാനുണ്ട് ഖിയാമത്ത് നാളിൽ. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാ മിൻകും മിൻ അഹദ് ഇല്ലാ സയുകല്ലിമുഹു റബ്ബു, നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ റബ്ബിനോട് സംസാരിക്കും. അല്ലാഹു ആ സംസാരം നല്ല നിലയിലാക്കി തരട്ടെ. ഓരോരുത്തരും നിങ്ങളിൽ ഒരാളുമില്ല നിങ്ങൾ റബ്ബിനോട് സംസാരിക്കാതെ. വലൈസ ബൈനഹു വബൈനഹു തർജുമാൻ, അടിമയുടെയും ഉടമയുടെയും ഇടയിൽ ഒരു ദ്വിഭാഷികനില്ലാതെ, തർജ്ജിമ ചെയ്യുന്ന ആളില്ലാതെ വേർക്ക് നേരെ വർത്താനം പറയും. അതിവിചാരണയായിരിക്കും. അന്നേരം അടിമ വലതുഭാഗത്തേക്ക് നോക്കും, ദുനിയാവിൽ എന്താണോ ചെയ്തത് അതല്ലാതെ ഓൾ കാണമൊന്നും ഉണ്ടാവില്ല, ഒന്നില്ലാതെ കാണുമ്പോൾ അവന്റെ മുമ്പിൽ നരകമല്ലാണ്ട് വേറൊന്നും കാണാനുണ്ടാവൂല. അതുകൊണ്ട് ഈറ്റപ്പഴത്തിന്റെ കഷ്ണം കൊണ്ടാണെങ്കിലും നരകത്തെ സൂക്ഷിച്ചോടെ അമലുകൾ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, അമലുകളിൽ മത്സരിക്കണം, അമലുകളിൽ മുൻപന്തിയിൽ ഉണ്ടാവണം, മനഃപൂർവം ചെയ്യണം. നഫ്സ് സമ്മതിക്കൂല, എഴുന്നേറ്റ് വരാൻ സാധിക്കണം. കാരണം യാത്ര അത് പ്രദർശിപ്പിക്കുന്ന ദിവസത്തിലേക്കാണ്. അവിടെ ആരും മൂടി വെക്കപ്പെടില്ല, ആർക്കും ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല, ആർക്കും മൂടി വെക്കാൻ കഴിയില്ല. ഇല്ലാ മൻ, ഒരാളൊഴിയ, ഒരാളൊഴികെ. അതിനറിയോ തെറ്റുകൾ ചെയ്തു, കുരുത്തക്കേട് കാണിച്ചു, തോന്നിവാസങ്ങൾ ചെയ്തു, ഭൂലോകം മുഴുവനും വൃത്തികേട് കൊണ്ട് നിറച്ചു, ആകാശം മുട്ട തെമ്മാടിത്തരം ചെയ്തു കൂട്ടി. പെട്ടെന്നൊരു ദിവസം ഹൃദയത്തിൽ കുറ്റബോധം വന്നു, പേടിച്ചു വിറച്ചു, കൈകൾ നീട്ടി ഉടമസ്ഥന്റെ ദർബാറിലേക്ക്, ഏ അല്ലാഹ്, ഞാൻ ചെയ്തു പോയതാ, എനിക്ക് പറ്റിപ്പോയതാ, സന്ദർഭവശാൽ എനിക്ക് വന്നുപോയ പിഴവാ, അബദ്ധം വന്നുപോയതാ, നീ ഒന്ന് മാപ്പാക്കി താ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉടമസ്ഥൻ പറയും, ഗഫർതു ലക വലാ ഉബാലി,
ഞാൻ നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു, എനിക്കൊന്നൊരു പ്രശ്നമല്ല, എനിക്ക് എന്തേ ഉള്ളൂ, എൻ്റെ അടിമ എന്നോടൊന്ന് യാചിച്ച് കിട്ടിയാൽ മതി. അല്ലാസ് ഇത്ര നല്ല റബ്ബിനെ മുന്നിൽ വെച്ചിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ പിന്നെയും അശ്രദ്ധയിലേക്ക് കൂപ്പുകുത്തുന്നത് അപകടമാണ്. ഇത്ര നല്ല റബ്ബ് ഇല്ലാ മൻതാബ വാമന വഅമില സാലിഹ. നാളെ ആ മഹ്ഷറിൽ എല്ലാം പ്രദർശിപ്പിക്കുമ്പോൾ ഇവൻ്റെത് അല്ലാഹു ഒളിപ്പിച്ചു നോക്കും. അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന വാക്കിന് അർത്ഥം എന്താണ്? മലയാളത്തിൽ നമ്മൾ പറയും അല്ലാഹുവേ പൊറുത്തു തരണേ. അതിൻ്റെ അർത്ഥം അല്ലാഹുമ്മസ്തുർനി, അല്ലാഹുവേ ആരെ കാണിക്കണ്ട് ഒളിപ്പിച്ചു വെക്കണേ, അല്ലാഹ് മറച്ചു വെക്കണേ, അല്ലാഹ് ഒന്നും പുറത്താക്കല്ലേ പഠിച്ചോനെ, ദുനിയാവിലും നാളെ ആഖിറത്തും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഒരു വർഷം കഴിയാൻ പോവാണ്. ഡിസംബറിൻ്റെ അവസാന ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. ജനുവരി വരും. യഥാർത്ഥത്തിൽ മുഹറമാണ് മുസ്ലിമിൻ്റെ ഒന്നാമത്തെ മാസം. വർഷം തുടങ്ങുന്ന മുഹറത്തിലാണ്, ഡിസംബറിലല്ല. പക്ഷെ പൊതുവെ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ട് ഒരു വർഷം തീരെയാണ്. 2022 തുടക്കമാണ്. സ്വന്തത്തെ പറ്റി ചോദിച്ചോളി, ഞാൻ എങ്ങനെയാണ് തെറ്റുകൾ ഉണ്ടാവും? 10 നന്മയുണ്ടെങ്കിൽ 12 തെറ്റുകൾ ഉണ്ടാവും. എന്തുകൊണ്ടറിയോ? നമ്മൾ മനുഷ്യന്മാരാണ്, അൽ ഇൻസാൻ, ബലഹീനരാണ്, ശരീരത്തുള്ളവരാണ്, തെറ്റുകൾ ചെയ്തു പോകും. പക്ഷേ റഹ്മാനും റഹീമുമായ റബ്ബുണ്ട് ആകാശലോകത്ത്. അള്ളാഹു കൈ നീട്ടാൻ യാചിക്കുന്ന റബ്ബുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ അടിമ എൻ്റെ അടുത്ത്, അള്ളാഹു പറയുന്നു, എൻ്റെ അടിമ എൻ്റെ അടുത്തേക്ക് ഒരു ചാനെടുത്താൽ, ഷിബറൻ ഷിബറൻ, ഒരു ചാനെടുത്താൽ, അതൈതുഹു ദിറാഅൻ, ഞാൻ അതിൻ്റെ അടുക്കലേക്ക് ഒരു മുഴമെടുക്കും. എൻ്റെ അടിമ ഒരു ചാൻ ഞാനുമായിട്ടെടുത്താൽ ഞാനൊരു മുഴമെടുക്കും. ഇനി എൻ്റെ അടിമ ഒരു മുഴം ഞാനുമായിട്ടെടുത്തു, കുറെ എൻ്റെ മുമ്പിൽ കരഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നോട് മാപ്പ് ചോദിച്ചു, ഞാൻ അവൻ്റെ അടുക്കലേക്ക് രണ്ട് മുഴമെടുക്കും. തങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുത്തു, രണ്ട് മുഴമെടുക്കും. എന്നിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞു, അല്ലാഹു പറയാൻ, വഇൻ അതാനി യംഷി, എൻ്റെ അടിമ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നാൽ, അതൈതുഹു ഹർവല, ഞാൻ ഓടി വന്നവനെ സ്വീകരിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ പുതിയ വർഷത്തെ തൗബയുടെ ഇസ്തിഗ്ഫാറിൻ്റെ നല്ല ചിന്തയുടെ വർഷമാക്കി മാറ്റണം. തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണം, ദീനിലേക്ക് മടങ്ങണം, അള്ളാഹുവിൻ്റെ ഭാഷ മുറുകെ പിടിക്കണം, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സുന്നത്തുകളെ യാഥാർത്ഥ്യമാക്കണം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കൽ കൂടി തിങ്കളാഴ്ച നടക്കുന്ന ക്ലാസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഓർമ്മയിൽ പെടുത്തുക. സ്ത്രീകൾക്ക് അസറിന് ശേഷവും പുരുഷന്മാർക്ക് ഈ പള്ളിയിൽ മഗ്‌രിബിന് ശേഷവും ക്ലാസ് നടക്കുന്നു. ക്ലാസ് എന്ന് പറഞ്ഞാൽ ദീനിയായ കാര്യങ്ങളുടെ നസീഹത്ത്, പഠിക്കലും പഠിപ്പിക്കലും. എന്നോട് ചോദ്യം ചെയ്യിക്കോ, എന്നെ കൊണ്ട് ഓദിപ്പിക്കോ, അങ്ങനത്തെ ഒന്നും വിഷമം വിചാരിച്ച് വരാണ്ടിരിക്കണ്ട. പറയലാണ്, മുദാക്കറയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ദീനിൻ്റെ കാര്യങ്ങൾ പറയുക, ചർച്ച ചെയ്യുക, പഠിക്കുക, മനസ്സിലാക്കുക. പഠിപ്പിക്കുന്ന ആളും പഠിക്കുന്ന ആളും കേൾക്കുന്ന ആളും പറയുന്ന ആളും ഒറ്റ ലക്ഷ്യത്തിലാണ്. രണ്ടാൾക്കും ഒറ്റ നീയത്താണ്, ഈനറിയണം, ഇതിനനുസരിച്ച് ജീവിക്കണം, ആഹൃത്തിൽ സ്വർഗത്തിലെത്തണം. അത്രയുള്ളൂ. അവിടെ എല്ലാവരെയും ഒന്നുകൂടി നമ്മുടെ ക്ലാസ്സുകളിലേക്ക് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒക്കെ ക്ഷണിക്കാം. അള്ളാഹു നന്മയിൽ മുന്നേറുന്ന, നന്മയിൽ മത്സരിക്കുന്ന നല്ലവരായി നമ്മളെ കബൂൽ ചെയ്യട്ടെ. എല്ലാവിധ പല മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നാട്ടുകാരെയും മുസ്ലിം ഉമ്മത്തിനെയും കാത്തു രക്ഷിക്കട്ടെ. സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി, കുടുംബപരമായി, ദാമ്പത്യപരമായി പ്രയാസങ്ങളും നോവുകളും വേദനകളും അനുഭവിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ട് എല്ലാവിധ വിടുതലും നൽകി സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹ് ഇഷ്ടപ്പെട്ട രീതിയിൽ എങ്ങനെയാണോ ഒരടിമ ജീവിക്കേണ്ടത് അങ്ങനെ നമ്മളെ ആക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصر الإسلام والمسلمين والمجاهدين في سبيلك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أقول قولي هذا وأستغفر الله العظيم لي ولكم ولجميع المؤمنين فاستغفروه إنه هو الغفور.